രാജേഷ് ഏട്ടാ അപ്സര നമുക്ക് വിശേഷങ്ങൾ തുടങ്ങാല്ലേ. നമ്മൾ പകുതി വെച്ച് നിർത്തിയ ഒരു കാര്യമാണ്, രാജേഷ് ഏട്ടൻ എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര പ്ലസന്റ് ആയിട്ടിരിക്കും. അതിന്റെ മെയിൻ ഒരു കാരണം രാജേഷ് ഏട്ടന്റെ ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്. കാരണം വീട്ടിൽ പോയാലും വർക്കിലായാലും എപ്പോഴും ടെൻഷൻ ഫ്രീ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ രാജേഷ് ഏട്ടനെ എപ്പോഴും ഒരിക്കലും ഹൈപ്പർ ആയിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ രാജേഷ് ഹെബാറായിട്ട് തന്നെയാണ്. എപ്പോഴാണ് ശരിക്കും ദേഷ്യം വരിക? എന്ത് സിറ്റുവേഷൻ കാണുമ്പോഴാണ് രാജേഷിന്റെ മനസ്സൊന്ന് പിടിവിട്ട് പോകുന്നത്? ചില അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയിൽ വരുന്നു, അതായത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ചീത്ത പറഞ്ഞ് കൂടുതലും റോഡ് റേജ് ആണ്. അതായത് കാർ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ. ഇത് പറയുമ്പോൾ തന്നെ കുറേ വീട്ടിലുള്ള ആൾക്കാർ പറയണം ആ കറക്റ്റ് എന്ന്. പക്ഷേ അതിപ്പോൾ നല്ലോണം അതും കുറഞ്ഞു. ബിക്കോസ് ഇപ്പൊ ദേഷ്യം വെച്ചാൽ ചില പുറത്തു നോക്കുമ്പോൾ അവർ ഹാ നമസ്കാരം പറയും, അവ ചീത്ത പറയുന്ന ആളെടുത്ത് പിന്നെ. അപ്പൊ അതും കുറഞ്ഞിട്ടുണ്ട്. പൊതുവെ കള്ളം പറഞ്ഞാലാണ് ദേഷ്യം വരിക. എല്ലാവരും ഒന്ന് വല്ലാതെ വെറുതെ കള്ളം പറഞ്ഞ ഹാംലെസ് കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല. വേദനിപ്പിക്കുന്ന കള്ളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നുണ പറഞ്ഞിട്ടുള്ള കള്ളമാണെങ്കിൽ ഐ മീൻ നമ്മളെ വേദനയാണെങ്കിൽ മാത്രം ദേഷ്യപ്പെടും. പിന്നെ ഈ ഫാമിലിയുടെ കാര്യം പറയൂ, അതായത് രാജേഷ് ഏട്ടന്റെ രണ്ട് പെൺകുട്ടികൾ, ഇരട്ട കുട്ടികളാണ്, മൂത്തത് മോൻ. ഇപ്പോ ആ പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡാൻസും കാര്യത്തിലേക്കൊക്കെ ഇപ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ കണ്ടു തുടങ്ങിണ്ടാവും അല്ലേ. അപ്പൊ ഒരു അച്ഛൻ എന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എന്റെ അച്ഛൻ എനിക്ക് കംപ്ലീറ്റ് ഫ്രീഡം ആണ് തന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി, എന്താണോ നമ്മുടെ സ്വപ്നം അതിനെ ഫോളോ ചെയ്യാന്നാണ്. ആ ഒരു ഫ്രീഡം ഞാൻ അച്ഛനിൽ നിന്ന് പഠിച്ചത് ഞാൻ എൻ്റെ മക്കൾക്കും കൊടുക്കുന്നു. എൻ്റെ മോന് അവൻ്റേതായിട്ടുള്ള ഡ്രീംസ് ഉണ്ട്, എൻ്റെ ട്വിൻസിന് അവരുടേതായിട്ടുള്ള ഡ്രീംസ് ഉണ്ട്. അപ്പൊ അതവർ ലിവ് ചെയ്യണു. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയ ഫ്രീഡം നമ്മൾ അങ്ങോട്ടും കൊടുക്കുമ്പോൾ അപ്പൊ അവര് എന്താ പറയാ, എൻജോയ്. കൂൾ ഡാഡി, കൂൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അല്ലേ. കൺസേൺഡ് ഡാഡി ഒക്കെ തന്നെയാണ് ഓവർ കൂൾ. ഏതൊരു അച്ഛനും ഇത് കാണുന്ന പ്രോഗ്രാമിന് അറിയാം അച്ഛനമ്മമാരെ എല്ലാ കാര്യത്തിലും കുറച്ച് അലേർട്ട് ആയിരിക്കും. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ബോഡി ലാംഗ്വേജ് അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാം, നമുക്ക് വിശ്വാസം ഉണ്ട് അവരെ. പക്ഷെ കുട്ടികളല്ലേ, അപ്പൊ അതിന്റെ ഒരു കൺസേൺ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഡാഡി കൂൾ തന്നെയാണ് മിക്ക കാര്യത്തിലും, അവര് കൂളാണ്. അതുകൊണ്ട് അതായത് രാജേഷേട്ടന്റെ കൂടെ ഞാൻ ഒരു യു എസ് ട്രിപ്പ് പോയി, ഒരു 1 month ട്രിപ്പ് ആയിരുന്നു. അപ്പൊ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഭയങ്കര കെയറിംഗ് ആണ്. പിന്നെ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. അതും നല്ല വെറൈറ്റി കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കും, അതാണ് അതിന്റെ ഹൈലൈറ്റ്. മെക്സിക്കൻ, തായ്ലൻഡ്, അമേരിക്കൻ ഒക്കെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ചിലപ്പോ എന്താണെന്ന് പോലും അറിയില്ല, വാരി വലിച്ച് കഴിക്കും. ചിലപ്പോ എങ്ങനെയാവും, ചിലപ്പോ അടിപൊളിയായിരിക്കും. അത് ശ്വാസിക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും, എല്ലാം പറയും ഇത് ട്രൈ ചെയ്യുന്നു. ചിലപ്പോ ശ്വാസിയൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് പക്ഷെ അത് അങ്ങനെ ഒരാള് നമ്മുടെ കൂടെ ഒരു യാത്രയ്ക്ക് കൂടെ ഉണ്ടാവുന്നൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അതുകൊണ്ട് രാജേഷിന്റെ കൂടെയുള്ള എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞ അടിപൊളിയാണ്. ഒരു പ്രത്യേക തരം ഒരു എനർജി ഉള്ള ഒരു പേഴ്സണാലിറ്റി. അപ്സര, ഇനി അപ്സരയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്സരയെ നമ്മള് ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഹ്യൂമർ ചെയ്യാനായിട്ട് അപ്സരയ്ക്ക് ഒരു പ്രത്യേക ഒരു കഴിവുണ്ടെന്ന് അടുത്തിടെ പ്രേക്ഷകർ മനസ്സിലാക്കി. അപ്പൊ അപ്സര എന്താണ് അത് മനസ്സിലാക്കിയത്, എനിക്ക് കോമഡി ചെയ്യാൻ പറ്റും എന്നുള്ളത്? എനിക്ക് അങ്ങനെ കോമഡി സീരിയസ് അങ്ങനെ ഒരു വേർതിരിവില്ല. കിട്ടുന്ന ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്യാം, അങ്ങനെ ഒരിതാ. പിന്നെ ഞാൻ ആദ്യമായിട്ട് കോമഡി ചെയ്യുന്നത് നസീർ സംക്രാന്തി ചേട്ടന്റെ കൂടെ ഞങ്ങൾ പെയറായിട്ട് ഒരു സീരിയൽ ചെയ്തു. അപ്പൊ നസീർ ഏട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കോമഡി ചെയ്യുമ്പോൾ ബാക്കി ക്യാരക്ടർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മൾ അത്രയും ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോകും അത്. പിന്നെ അതിന് ശേഷം ലൈവ് സീരിയല് കൈരളിയിൽ ഒരു പ്രൊജക്ട് ചെയ്തു. അതാണ് ആൾക്കാർ കൂടുതലായിട്ട് അപ്സരനെ ആ കൊള്ളാലോ, ഇത് സമൂഹം കിടുക്കലാണല്ലോ എന്നൊക്കെ പറഞ്ഞ അതിനാണ് നമുക്ക് സ്റ്റേജ് അവാർഡും കിട്ടിയത് അല്ലേ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറയും. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഒരുമിച്ച് അപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ സീരിയലൊക്കെ നടക്കുന്നത്. അപ്പൊ അപ്സരയ്ക്ക് അതൊന്നും ഒരു അങ്ങനത്തെ ഒരു പ്രതീക്ഷ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. സോ എന്തായിരുന്നു ആ ഒരു മൊമെന്റിൽ തോന്നിയത്? സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ ലൈക്ക് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ അതിങ്ങനെ വിന്നറായി എന്ന് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഹ്യൂമർ ആണോ അതോ സീരിയസ് ചെയ്യാനാണോ എളുപ്പം തോന്നിയിട്ടുള്ളത്? അതായത് അപ്സരയ്ക്ക് പെട്ടെന്ന് ഒരു പ്രിപ്പറേഷന്റെ ഒരു ടൈം നോക്കുമ്പോ ഏതായിരിക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക? ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യണ പോലെ തന്നെ, പക്ഷെ ഏറ്റവും പാട് തോന്നിയിട്ടുള്ള ഹ്യൂമർ ചെയ്യുമ്പോഴാണ്. അതെ, കാരണം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അല്ലെങ്കിൽ ആൾക്കാർ പറയോ അവള് ഭയങ്കര ഓവർ ആക്ടിങ് പ്രയാസം. രാജേഷ്ണ് എന്താ തോന്നിയിട്ടുള്ളത്? രാജേഷ്ണ് ഹ്യൂമർ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ, ആൻഡ് വില്ലനും ചെയ്തിട്ടുണ്ട്. വില്ലൻ ചെയ്ത ആൾക്കാർക്ക് ദേഷ്യത്തിന്റെ അങ്ങേയറ്റം കൊടുത്തിട്ടുള്ള ഒരു വില്ലനാണ്. അതെ,
അപ്പൊ ഈ ഹ്യൂമറും വില്ലനും അല്ലെങ്കിൽ അല്ലാത്ത ക്യാരക്ടർ അതുപോലെ ഒരു സിനിമയിലൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. സോ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതാണ്? പേഴ്സണലി നെഗറ്റീവ് ചെയ്യാനാണ്. എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ? പക്ഷെ വളരെ കറക്റ്റ് ആയിട്ട് അപ്സര പറഞ്ഞ ഒരു കാര്യം, ഹ്യൂമർ ചെയ്യാനാണ് ഏറ്റവും ടഫ്. ഞാൻ ഇതുവരെ ഹ്യൂമർ അങ്ങനെ ഹാൻഡിൽ ചെയ്തില്ല. നമ്മൾ സ്കിറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അല്ലാത്തൊരു രീതിയിൽ ഹ്യൂമർ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കും പറഞ്ഞ പോലെ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, അത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ എന്തായാലും രാജേഷേട്ടാ, നമുക്ക് രാജേഷേട്ട ഒരു പാട്ട് വേണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത കല മെയിൻ കലാപരിപാടിയിലേക്ക് പോകുന്നത്. അപ്പൊ പറഞ്ഞോളൂ എന്താ വേണ്ട. ഹിന്ദി. ഓക്കെ, അപ്പൊ ഹിന്ദി ആണെങ്കിൽ എന്റെ വൈഫും ഞാനും ഏതെങ്കിലും സദസ്സിൽ പോയി എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്. ചില പ്രോഗ്രാംസിൽ ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷെ എന്നാൽ അവളുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ പാടാം. അവളെ ഹാപ്പി ആക്കണം, അല്ലെങ്കിൽ വീട്ടിൽ പോകണം. ശരിയാ, മക്കളെ കുറിച്ച് പറഞ്ഞു, പക്ഷെ വൈഫിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചില്ല. അപ്പൊ രാജേഷേട്ട പ്രിയതമ്മയ്ക്ക് വേണ്ടിയിട്ട് റെഡ് കാർപ്പറ്റിലൂടെ പ്രേക്ഷകർ മുഴുവൻ കേൾക്കാൻ പോകുന്നു ആ മനോഹര ഗാനം. तेरे मेरे मिलन की ये रेना हो, तेरे मेरे मिलन की ये रेना, नया कोई गुल खिलाएगी, नया कोई गुल खिलाएगी, तभी तो चंचल है तेरे नैना, देखो ना देखो ना तेरे मेरे मिलन की ये रेना. ഭയങ്കര റൊമാൻറ്റിക് ഫീൽ തരുന്ന, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ പാടുന്നത്, തീർച്ചയായിട്ടും റൊമാൻസ് ഉണ്ട് നമുക്കുള്ളതല്ല, അത് പോട്ടെ.